നമസ്കാരം. പി സി വി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആതിര. പ്രധാന വാർത്തകൾ. സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെതിരെ യു ഡി എഫിന്റെ രൂക്ഷ വിമർശനം. കേരള പോലീസ് രാഷ്ട്രീയ നിഷ്ക്രിയത്വത്തിന്റെ തടവറയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പട്ടാമ്പിയിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നടപടി തുടങ്ങി. ഭാരതപ്പുഴയിൽ പൊതുജന പങ്കാളിത്തത്തോടെ തടയണ പണിയും. പട്ടാമ്പിയിൽ അഖില കേരള ബാലചിത്രരചനാ മത്സരം സമാപിച്ചു. കവിതയുടെ കാർണിവലിന് പട്ടാമ്പിയിൽ ഒരുക്കം പൂർത്തിയായി. പടിഞ്ഞാറേ മഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന ഉത്സവാഘോഷം ഭാരതപ്പുഴയിൽ ആറാട്ടോടെ സമാപിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി യു ഡി എഫ് നേതൃയോഗം പാലക്കാട് നടന്നു. കേരള പോലീസ് രാഷ്ട്രീയ നിഷ്ക്രിയത്വത്തിന്റെ തടവറയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. പാലക്കാട് യു ഡി എഫ് നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. ഡിസിസി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ അധ്യക്ഷത വഹിച്ചു. പട്ടാമ്പിയിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ ഭാരതപ്പുഴയിൽ താൽക്കാലിക തടയണ പണിയാൻ നഗരസഭ തീരുമാനിച്ചു. ജനുവരി 25 ബുധനാഴ്ച രാവിലെ 7 മണി മുതൽ പൊതുജന പങ്കാളിത്തത്തോടെ തടയണ പണിയാനാണ് തീരുമാനം. ശനിയാഴ്ച രാവിലെ നടന്ന യോഗത്തിൽ വിവിധ സംഘടനാ ഭാരവാഹികളും നഗരസഭാ സാരഥികളും പങ്കെടുത്തു. പട്ടാമ്പിയിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമായ സാഹചര്യത്തിലാണ് നഗരസഭാ കൌൺസിൽ യോഗം ചേർന്ന് തടയണ പണിയാൻ തീരുമാനിച്ചത്. ഇതിന്റെ നടത്തിപ്പിന്റെ കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടി ശനിയാഴ്ച രാവിലെ വിവിധ സംഘടനാ പ്രതിനിധികളുടെ യോഗം ചേർന്നു. ജനുവരി 25 ബുധനാഴ്ച രാവിലെ 7 മണിക്ക് ഭാരതപ്പുഴയിൽ താൽക്കാലിക തടയണ പണിയാൻ യോഗം തീരുമാനിച്ചു. പട്ടാമ്പി നഗരസഭയുടെ പമ്പ് ഹൗസിന് സമീപത്താണ് തടയണ പണിയുകയെന്ന് ചെയർമാൻ കെ പി വാപ്പുട്ടി അറിയിച്ചു. കുടിവെള്ളം രൂക്ഷമായ ഈ സന്ദർഭത്തിൽ പട്ടാമ്പി നഗരസഭ അടിയന്തരമായി ജനപങ്കാളിത്തത്തോടുകൂടി തടയണ കെട്ടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനപ്രകാരം ഇന്ന് വ്യാപാരി സുഹൃത്തുക്കൾ കോളേജിലെ NSS NCC ഉദ്യോഗസ്ഥന്മാർ പട്ടാമ്പി നഗരസഭയിലെ ക്ലബ്ബുകൾ മറ്റു സന്നദ്ധ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ ഒരു യോഗം ചേരുകയും 25 ബുധനാഴ്ച 7 മണിക്ക് പട്ടാമ്പി നമ്മുടെ പുഴയിൽ ഒരു തടയണ താൽക്കാലിക തടയണ നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ തടയണ ഉദ്ദേശം നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വർഷം വെള്ളത്തിൻ്റെ രൂക്ഷമായ പ്രതിസന്ധി കാലത്ത് 5 ദിവസം നമുക്ക് പുഴയിൽ നിന്ന് വെള്ളം അടിക്കാൻ കഴിഞ്ഞില്ല. അതിലും രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിനാണ് ഇത്രയും പെട്ടെന്ന് അടിയന്തരമായി ഇങ്ങനെ സന്ദർഭം ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ പട്ടാമ്പി നഗരസഭയിലെ മുഴുവൻ ജനങ്ങളും ജനപങ്കാളിത്തോടുകൂടി നിർമ്മിക്കുന്ന ഈ തടയണയിൽ പങ്കാളികളാണെന്ന് വിനയപൂർവ്വം എല്ലാവരെയും ക്ഷണിക്കുന്നു. ബുധനാഴ്ച കാലത്ത് 7 മണി മുതൽ വൈകുന്നേരം അത് തീരുന്നത് വരെ
വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ, വ്യാപാരികൾ, യുവജന സംഘടനാ പ്രതിനിധികൾ, ക്ലബ്ബ് ഭാരവാഹികൾ, NSS, NCC ഓഫീസർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പുനരുദ്ധാരണം പൂർത്തിയായ ഗ്രാമീണ നിരത്ത് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. വിളയൂർ പഞ്ചായത്തിലെ ഒട്ടുങ്ങാപ്പുറം പേരടിയൂർ കരിങ്ങനാട് ചന്തപ്പടി റോഡാണ് 25 ലക്ഷം രൂപ ചിലവിട്ട് പുനരുദ്ധരിച്ച് നാടിന് സമർപ്പിച്ചത്. MLA മുഹമ്മദ് മുഹ്സിൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിളയൂർ പഞ്ചായത്തിലെ ഒട്ടുങ്ങാപ്പുരം പേരടിയൂർ കരിങ്ങനാട് ചന്തപ്പടി റോഡാണ് 25 ലക്ഷം രൂപ ചെലവിട്ട് പുനരുദ്ധാരണം നടത്തിയത്. LAC ADS വികസന ഫണ്ട് ഉപയോഗിച്ചാണ് പുനരുദ്ധാരണം പൂർത്തിയാക്കിയ ഗ്രാമീണ നിരത്ത് MLA മുഹമ്മദ് മുഹ്സിൻ നാടിന് സമർപ്പിച്ചു. പല റോഡുകളും പഞ്ചായത്ത് തന്നെ മുമ്പ് പ്രപ്പോസ് ചെയ്ത പല റോഡുകളും പഞ്ചായത്തും മറ്റു മേഖലകളിലുള്ള ഫണ്ടുകളും ഉപയോഗിച്ചുകൊണ്ട് ഓൾറെഡി പണി കഴിഞ്ഞതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിലവിൽ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ് കുറച്ച് ഫണ്ട് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് ഇത് ഈ പ്രദേശത്തെ റോഡ് ഇങ്ങോട്ട് മുട്ടിക്കുകയും അതുപോലെയുള്ള വർക്കുകൾ ചെയ്യണമെന്ന് പറഞ്ഞു. 1-2 റോഡുകളിൽ ഇടപെടാൻ പറഞ്ഞു. സ്ഥലം MLA എന്നുള്ള നിലയ്ക്ക് MLAയുടെ ആസ്തി ഫണ്ടും MLA ഫണ്ടും രണ്ടിൻ്റെയും കസ്റ്റോഡിയൻ സ്ഥലം MLA എന്നുള്ള നിലയ്ക്ക് നമ്മളതിൽ ഇടപെടുകയും അങ്ങനെ ആ മാറ്റം വരുത്തുകയും അടിയന്തരമായി വർക്കുകൾ ചെയ്തു തീർക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുകയും അതിൻ്റെ ഫലമായി ഓരോ റോഡുകളായി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ചില റോഡുകൾ വർക്ക് നടക്കാനുണ്ട്, ചിലത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പരമാവധി നമ്മുടെ റോഡുകളൊക്കെ നന്നാക്കണം. ഒപ്പം ഏറ്റവും അടിയന്തരമായിട്ടുള്ള കുടിവെള്ള പ്രശ്നങ്ങളുണ്ട്. വിളയൂർ പഞ്ചായത്തിൽ തന്നെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് വിഹിതം മാറ്റിവെക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയുള്ള സ്ഥലം ഏറ്റെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഇന്നലെയും കളക്ടറെ കണ്ട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേപ്പർ വർക്കുകൾ വേഗത്തിലാക്കാൻ വളരെ കഷ്ടപ്പെട്ടാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും മുൻ പ്രസിഡന്റ് KK അടക്കമുള്ള എല്ലാവരും വളരെ ശക്തമായി ഈ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അതുപോലെ തന്നെ വിളയൂർ പഞ്ചായത്തിൽ പ്രത്യേകിച്ച് കൃഷിക്ക് വേണ്ടി വളരെ പ്രാധാന്യം കൊടുക്കുന്നതാണ്. ഒരു എക്കോ ഷോപ്പ് ഈ പഞ്ചായത്തിലേക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് പുതിയ സർക്കാരിൻ്റെ ഭാഗമായിട്ട്. നമ്മളെല്ലാവരും ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ തുടങ്ങി അനേകം വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ പരിമിതികളിലും നോട്ട് നിരോധനത്തിൻ്റെ ഭാഗമായി ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധി പരിമിതികളൊക്കെ മറികടന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KMുരളി അധ്യക്ഷത വഹിച്ചു. തദ്ദേശ സാരഥികളും പൊതുപ്രവർത്തകരുമായ K കൃഷ്ണകുമാരി, AK ഉണ്ണികൃഷ്ണൻ, K ഷീജ, K കൃഷ്ണൻകുട്ടി, T ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതോടൊപ്പം പാടത്തിലാൽ കുപ്പൂത്ത് മൂളക്കൽ കടവ് റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തിയും പൂർത്തിയായി. 25 ലക്ഷം രൂപയാണ് അടങ്കൽ തുക. ഇതിന്റെ ഉദ്ഘാടനവും MLA മുഹ്സിൻ നിർവഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് AITUC നേതൃത്വത്തിൽ 36 മണിക്കൂർ രാപ്പകൽ സമരം തുടങ്ങി. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്താണ് സമരം നടക്കുന്നത്. തുല്യജോലിക്ക് തുല്യവേതനം, സുപ്രീംകോടതി വിധി നടപ്പാക്കുക, മിനിമം കൂലി 10,000 രൂപയായി പ്രഖ്യാപിക്കുക, ESI മുഴുവൻ തൊഴിലാളികൾക്കും ബാധകമാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് AITUC നേതൃത്വത്തിൽ 36 മണിക്കൂർ രാപ്പകൽ സമരത്തിന് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് തുടക്കമായി. K മല്ലിക, K വേലു, NG മുരളീധരൻ നായർ എന്നിവർ നേതൃത്വം നൽകി. വിവിധ തൊഴിലാളി സംഘടനകളുടെ ദേശീയ പ്രസിഡന്റ് KE ഹനീഫ, S രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കഴിഞ്ഞ ദിവസം നാം കണ്ടു, അതിന്റെ പലിശ നിരക്ക് കുറച്ചു. പലിശ നിരക്ക് കുറച്ചപ്പോൾ ശക്തമായ രീതിയിൽ തന്നെ ട്രേഡ് യൂണിയൻ സംഘടനകൾ, ആ ട്രസ്റ്റിലെ ബോർഡ് മെമ്പർമാർ പ്രതിഷേധിച്ചപ്പോൾ അതിന്റെ നിരക്ക് കുറച്ച് കുറച്ച് 0.05%. അത് ഓഹരി കമ്പോളത്തിൽ അതിന്റെ ഷെയറുകൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ജെയ്റ്റ്ലിയിൽ നിന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തൊഴിലാളികളുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികളായ EPF, BSI സ്വകാര്യ മേഖലകളിലേക്ക് തള്ളിവിടുന്ന നടപടികളിലേക്കാണ് മുന്നോട്ട് പോയിട്ട്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടുവല്ലോ, 5 ഇൻഷുറൻസ് കമ്പനികൾ നമ്മുടെ രാജ്യത്തിൻ്റെയും തൊഴിലാളികളുടെയും പൗരന്റെയും സുരക്ഷാ സംവിധാനം കെട്ടപ്പെടുത്തുന്ന കേന്ദ്ര 5 പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികളുടെ ഷെയറുകൾ ഓഹരി കമ്പോളത്തിൽ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. കൊടുമുണ്ടിയിൽ സ്ത്രീപക്ഷം എന്ന പേരിൽ വനിതാ സംഗമം നടന്നു. വായന, വിമർശം, സംവാദം എന്ന വിഷയത്തെ അധികരിച്ച് ചർച്ച നടന്നു.
പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കുടുമുണ്ട കുഞ്ഞൻ നായർ സ്മാരക വായനശാലയിലാണ് സ്ത്രീപക്ഷം എന്ന പേരിൽ വനിതാ സംഗമം സംഘടിപ്പിച്ചത്. പ്രമുഖ എഴുത്തുകാരി ജൂഡി ബ്രാഡിയുടെ എനിക്കും വേണം ഒരു ഭാര്യ എന്ന ലേഖനം വായിച്ചുകൊണ്ടാണ് വനിതാ സംഗമം തുടങ്ങിയത്. മുതുതല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാലതിയുടെ അധ്യക്ഷതയിൽ അജില ടീച്ചർ ആമുഖ പ്രഭാഷണം നടത്തി. ലൈബ്രറി കൗൺസിൽ, മുതുതല, പരുതൂർ നേതൃസമിതി പ്രവർത്തകർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. പരുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശാന്തകുമാരി, ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് എം വി മോഹനൻ, ഡോക്ടർ സി പി ചിത്രഭാനു, പി സുധ, അഡ്വക്ക് നിഷ, ഗൗരി, മിനി, സുബൈദ, ഇസാഖ്, പത്മിനി, വസന്ത, കെ എം ജിതേഷ് എന്നിവർ സംസാരിച്ചു. കേരളത്തിൽ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം 18% മാത്രമാണെന്നും നേടിയെടുത്തതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും സ്ത്രീയും പുരുഷനും ഒരുമിച്ച് സംഘശക്തിക്ക് ബലമേകണമെന്നും വനിതാ സംഗമം അഭിപ്രായപ്പെട്ടു. ഭൂമിയിലുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, കൂലിക്കുള്ള അവകാശം, ഈ അവകാശങ്ങളെല്ലാം നേടിയെടുത്ത ഒരു സമൂഹത്തിലാണ് പിന്നീട് അകം ഉണ്ടായി വന്നത്. ഈ അകത്തേക്ക് സംഘശക്തിയുടെ ഒരു വലിയ വിഭാഗത്തിനെ തിരിച്ചുവിട്ടപ്പോഴാണ് സമരങ്ങളും എല്ലാം തോൽക്കാനുള്ള സമരങ്ങളായി മാറുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് മുതലാളിത്ത ചൂഷണം അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് നമ്മുടെ സമൂഹത്തിൽ കടന്നു വരുന്നത്. ഇപ്പോൾ എല്ലാം ചൂഷണത്തിന് നമ്മുടെ പൊതു വിദ്യാലയങ്ങളും പൊതു ആരോഗ്യ സ്ഥാപനങ്ങളും പൊതുവിതരണ കേന്ദ്രങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായി കൂലി ലഭിക്കുന്ന പൊതു പബ്ലിക് സെക്ടർ എന്ന് പറയുന്ന മേഖല തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. വേതനം ഒരു ചോദ്യമായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ നേടിയെടുത്തതിനെ എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം നമ്മൾ അറിയാതെ തിരിച്ചെടുത്തു വന്നിരിക്കുകയാണ്. അതിന് തന്നെയാണ് സമൂഹത്തെ ആദ്യം സ്ത്രീയും പുരുഷനുമായി വിഭജിച്ചതും പിന്നീട് വിദ്യാർത്ഥികളെ വേറെയും തൊഴിലാളികളെ വേറെയും അധ്യാപകരെ വേറെയും എല്ലാം മാറ്റി ആരും എല്ലാം വ്യക്തികളാക്കി മാറ്റിയതും ഇപ്പോൾ ഓരോ ജാതി സംഘടനകളിലേക്കും ഒതുക്കി നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും സ്ത്രീയും പുരുഷനും എന്ന ഭേദമില്ലാതെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിലുള്ള എല്ലാ ഘട്ടങ്ങളിലും സ്ത്രീയും പുരുഷനും ഒരുമിച്ചാണ് നിന്നിട്ടുള്ളത്. ആ ഒരുമിച്ചുള്ള സംഘശക്തി ഇനിയും ഉണ്ടായാൽ മാത്രമേ കേരളം മുന്നേറുക. വിളയൂർ പഞ്ചായത്തിലെ കുടുംബശ്രീ അയൽക്കൂട്ട സെക്രട്ടറിമാർക്ക് പരിശീലനം നൽകി. എം എൽ എ മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുരളി അധ്യക്ഷത വഹിച്ചു. വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ സെക്രട്ടറിമാർക്കുള്ള അയൽക്കൂട്ട നവീകരണത്തിന്റെ ഭാഗമായുള്ള പരിശീലനം നടന്നു. എം എൽ എ മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം ചെയ്തു. വരുന്ന ഹരിത കേരളം പദ്ധതിയെ നമ്മൾ തുടക്കം കുറിച്ചു. അതിന്റെ ഭാഗമായി നമ്മൾ നമ്മുടെ ഭൂമിയിൽ വെള്ളം ഇറങ്ങുന്ന രീതിയിൽ റീചാർജ് ചെയ്യാനുള്ള ഒരുപാട് പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ മുന്നിൽ വിളയൂർ പഞ്ചായത്ത് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ വെള്ളം സംരക്ഷിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളിലും നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഇതുപോലെ പ്രവർത്തിക്കാൻ കൂടെ ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ കൂടെ ഈ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം കുടുംബശ്രീക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളിലൊക്കെ കുടുംബശ്രീക്ക് ഒരു പ്രത്യേക സ്ഥാനം കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രവർത്തന മേഖലകളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കണം. കുടുംബശ്രീയുടെ അത് വിപുലീകരിക്കുന്നതിനും അത് ശക്തിയാർജിക്കുന്നതിനും നമുക്ക് എല്ലാവിധ പ്രവർത്തനങ്ങളും നമ്മൾ കാഴ്ചവെക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ ശക്തിയാണ് യഥാർത്ഥത്തിൽ ആ നാടിൻ്റെ പുരോഗതിക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് എന്ന ഒരു സത്യമാണ്. കുടുംബങ്ങളുടെ ശക്തിക്കും അവിടുത്തെ കുട്ടികളുടെ ഭാവി നല്ല രീതിയിൽ വളരണമെങ്കിലും കുടുംബശ്രീ പ്രസ്ഥാനം പോലെയുള്ള പ്രസ്ഥാനങ്ങൾ വളരണം. നമ്മുടെ കുട്ടികൾക്ക്, സ്ത്രീകൾക്ക്, അതുപോലെ പെൺകുട്ടികൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണം. അപ്പം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇനിയും മുന്നോട്ട് നമുക്ക് ഒരുപാട് പോകാനുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പദ്ധതികൾ ഏതെങ്കിലും തരത്തിൽ സാധ്യമാവുകയാണെങ്കിൽ വിളയൂർ പഞ്ചായത്തിലെ നിങ്ങളെല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുരളി അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ഹരിലാൽ, സി ഡി എസ് ചെയർപേഴ്സൺ ഗീത, കെ ഗോവിന്ദൻകുട്ടി മാസ്റ്റർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇടവേള.